കൊല്ലം ജില്ലാ ആശുപത്രിയിൽ ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിവന്ന സൗജന്യ ഉച്ചയൂണ് പദ്ധതി സ്നേഹസ്പർശം 100 ദിനങ്ങൾ പിന്നിട്ടു. 500 പൊതിച്ചോറിൽ തുടങ്ങിയ വിതരണം ഇന്ന് 5000 പേർക്കാണ് പ്രതിദിനം പൊതിച്ചോറ് വിതരണം ചെയ്യുന്നത്. ഒരു നേരമെങ്കിലും വയറെരിയുന്നവന്റെ കണ്ണീരകച്ചുക എന്ന സന്ദേശം നൽകിയാണ് ഡിവൈഎഫ്ഐയുടെ കൊല്ലത്തെ പ്രവർത്തകർ ജില്ലാ ആശുപത്രിയിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കുമായി സ്നേഹസ്പർശം ഉച്ചയൂണ് പദ്ധതി ആരംഭിച്ചത്. ഇന്നത് 100 ദിനങ്ങൾ പിന്നിട്ടതിന്റെ ചാരിതാർത്ഥ്യത്തിലാണ് ഡിവൈഎഫ്ഐ. 100-ാം ദിനാഘോഷം പൊതിച്ചോറിനോടൊപ്പം പാൽപായസം കൂടി വിതരണം ചെയ്ത് നോർക്ക റൂട്ട്സ് വൈസ് ചെയർമാൻ കെ വരദരാജൻ ഉദ്ഘാടനം ചെയ്തു. സ്നേഹസ്പർശനത്തിന് നന്ദിയുണ്ടെന്ന് ആശുപത്രിയിലെത്തിയവർ പറഞ്ഞു. നല്ല സന്തോഷം തോന്നി, നല്ലതായിട്ട് എന്തായാലും നല്ലതായി കൊടുക്കുന്ന നല്ലതാണ് എന്ന് വെച്ചാൽ ഒരുപാട് പാവപ്പെട്ട ജനങ്ങൾക്ക് ഇത് വലിയൊരു ഉപകാരമാണ്. ഉച്ചയ്ക്ക് ഒരു നേരത്തെ ഭക്ഷണം കിട്ടുന്നത് വീടാന്തോറും പോയി ഇതുങ്ങൾ കഷ്ടപ്പെട്ട് എത്രയോ ചെറുപ്പക്കാർ ഞങ്ങൾ കഷ്ടപ്പെട്ട് ഇവിടെ കൊണ്ടുവന്ന് ദുരിതാശ്വാസം സഹിക്കുന്നവർക്ക് കൊണ്ടു കൊടുക്കുമല്ലയോ. അവര് സമാധാനമായിട്ട് മേടിക്കുന്നില്ല, തിരക്കാ. വിവിധ മേഖലാ കമ്മിറ്റികൾ വീടുകളിൽ നിന്ന് ശേഖരിക്കുന്ന ഭക്ഷണമാണ് എത്തിക്കുന്നതെന്നും ഇനിയും അത് തുടരുമെന്നും ഡിവൈഎഫ്ഐ നേതാക്കൾ പറഞ്ഞു. ജനങ്ങളുടെ സ്വീകാര്യത ഒരു പൊതി ചോദിക്കുന്ന വീടുകളിൽ നിന്ന് 5-6 പൊതിയാണ് ലഭിക്കുന്നത്. മാത്രമല്ല ഡിവൈഎഫ്ഐയുടെ സംഘടനാ ഘടകങ്ങൾ വളരെ ആത്മാർത്ഥയോട് കൂടിയാണ് ഈ പോത്തനം ഏറ്റെടുക്കുന്നത്. ഞങ്ങൾ ഏതാണ്ട് 500 പൊതിയാണ് ആകെ ആദ്യം ആരംഭിച്ചപ്പോൾ വേണം എന്ന് കരുതിയത്. പക്ഷേ ഇപ്പോൾ 5000 പൊതി വരെ ഇവിടെ പോകുന്നുണ്ട്. കമ്മിറ്റികൾ ആ നിലയിൽ അത് ഏറ്റെടുക്കുന്നുമുണ്ട്. 1000-ക്കണക്കിന് പേർക്കുള്ള പൊതികളായതിനാൽ തന്നെ പരിസ്ഥിതിക്ക് ദോഷം വരാതെയാണ് ഭക്ഷണ വിതരണം. ന്യൂസ് ബ്യൂറോ, കൊല്ലം.